ഹലോ ഫ്രണ്ട്സ്, കട്ടു വിയറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയും, അഥവാ നമ്മുടെ സ്വന്തം മലയാളത്തിൽ ഉള്ളി തണ്ട്, ഉള്ളിപ്പൂവ് എന്നൊക്കെ നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്ന സാധനമാണിത്. അപ്പോൾ ഞാൻ ഇത് വെച്ചൊരു കിടുക്കാച്ചി തോരനാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പതിവായി കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ ഉള്ളിപ്പൂവ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പറവിടാനുള്ള ഐറ്റംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അരപ്പിനുള്ള ഐറ്റംസാണ് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി, വറ്റൽ മുളക്. ഇത് വറവിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പിനുള്ള ഐറ്റംസ് ഇട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. മീൻസ് അരക്കരുത്, ചതയ്ക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചുകൊണ്ട് ഓടി വരാം. ദേ അരപ്പ് ചതച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവം. ഞാനിതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കാറില്ല കേട്ടോ, കാരണം മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് കഴുകാൻ വലിയ ബുദ്ധിമുട്ടാണ്, ആ മഞ്ഞ കളർ പോകാൻ. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും തോന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി അരയ്ക്കുമ്പം ചേർക്കാറില്ലാത്തത്. അപ്പം നമുക്കിനി തോരൻ വെച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പതിവ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അത്യുത്തമം, എന്തെണ്ണ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടാവട്ടെ എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് ചൂടാകുന്നതിന് മുമ്പ് കടുകിട്ടു. എണ്ണ നല്ലോണം ചൂടാവട്ടെ കേട്ടോ. ചൂടായിട്ട് കടുകിട്ടാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ താമസം വരും. അതെന്താന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. കുറച്ച് അരി കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അത് നല്ല വറുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കടിക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്വന്തം കുഞ്ഞുണ്ണി അരിഞ്ഞതിട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മുടെ വറ്റൽ മുളകും ഇട്ട് കൊടുക്കും. നമ്മുടെ സ്ഥിരം വറവിടുന്ന ഐറ്റംസ് ആണല്ലോ ഇത്. ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിടുക, ആവശ്യമുള്ള ഉപ്പിടുക. ഇനിയാണ് ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. സംഭവം നമ്മൾ ചതയ്ക്കുമ്പോഴൊക്കെ മഞ്ഞപ്പൊടി ഇട്ട നല്ല കളറൊക്കെ ആയിരിക്കും, നല്ല അടിപൊളിയൊക്കെ ആയിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, കഴുകാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഈ സമയത്താണ് മഞ്ഞപ്പൊടി ഇടാറ്. ചിലപ്പോൾ ഇടും കേട്ടോ. അതിനുശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആ എണ്ണയിലേക്ക് ചേർത്ത് ഒരു ഇച്ചിരി നേരം ഒന്ന് മുരിച്ചെടുക്കാം. ഇതിനകത്ത് ജാറ് കഴുകിയ വെള്ളമൊന്നും ഒഴിച്ചേക്കരുത്, കാരണം ഈ ഉള്ളി പൂവ് വേകാൻ അധികം സമയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഉള്ളിപ്പൂവാണ് നമ്മൾ തോരൻ വയ്ക്കുന്നതെങ്കിലും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് കടു വറക്കുന്നത് ഒരുപാട് ടേസ്റ്റായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളി ചതച്ചതും ഉള്ളി വറവിട്ടതും. അതിനുശേഷം നമ്മുടെ സ്വന്തം ഉള്ളിപ്പൂവ് കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഇത് മാത്രം മതി കേട്ടോ, ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് അകത്താക്കാൻ. എന്നിട്ട് നമുക്കത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്തിട്ട് നമുക്കതങ്ങോട്ട് അടച്ച് വയ്ക്കാം. വെള്ളം ഒഴിക്കരുത്, എന്നിട്ട് ചെറു തീയിലിട്ട് നമുക്കത് വേവിച്ച് എടുക്കാം. ഉള്ളി തോരൻ വെച്ചിട്ടുണ്ടോ? ചെറിയ ഉള്ളി തോരൻ വെച്ചിട്ടില്ലേ? സൂപ്പർ ടേസ്റ്റ് അല്ലേ? അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി മതി ഒരു പ്ലേറ്റ് ചോറിന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് അരിയുമ്പം കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരും കേട്ടോ, നമ്മൾ ഇച്ചിരി നേരം കരയും. നമ്മൾ ഉള്ളി അരിയുന്ന പോലെ തന്നെ ഉള്ളിപ്പൂ അരിയുമ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അടച്ച് വെച്ചിട്ട് അങ്ങ് പോവരുത്, അടുത്ത് തന്നെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുക്കുക, ഇളക്കി കൊടുക്കുക, തുറന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പിട്ടതൊക്കെ പാകമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയെടുക്കുക. വീണ്ടും വെന്തില്ലെങ്കിൽ ഒന്നുകൂടി അടച്ച് വെക്കുക, ഒന്നുകൂടി വേവിക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ ചട്ടിയുടെ അടിവശം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ആ തേങ്ങയും ആ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സംബയുടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോവും. നമുക്ക് ഇതിൽ നിന്ന് തന്നെ വെള്ളം, വേവാനുള്ള വെള്ളം കിട്ടും. അതിനുശേഷം സ്വല്പം കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇപ്പം തന്നെ കളറുണ്ട് കേട്ടോ, എന്നാലും ഒരിച്ചിരി കെട്ടക്കട്ടേന്ന് വിചാരിച്ചു. സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്തു. എരിവുള്ളതല്ല കേട്ടോ, ഞാൻ പച്ചമുളക് ചതച്ചിട്ടുണ്ട്, അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയല്ല ചേർത്തേക്കുന്നത്, കാശ്മീരി മുളക് പൊടിയാണ്. അതും ചേർത്ത് നല്ലപോലെ മിക്സാക്കി ഒന്നുകൂടി ആ മുളകിൻ്റെ മുളക് പൊടിയുടെ ആ ഒരു ഷൂരുണ്ടല്ലോ അതും കൂടെ അങ്ങ് പോകുന്നത് വരെ ഒന്നുകൂടെ നമുക്ക് ചെറുതീയിൽ തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിപ്പൂവ്, ഉള്ളിത്തണ്ട്, സ്പ്രിംഗ് ഓണിയൻ, ഇതിൻ്റെ പേര് വേറെ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഒക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി പൂവിൻ്റെ തോരൻ കാണാൻ വന്ന എല്ലാവർക്കും നന്ദി, കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വർഷം ഒന്ന് കഴിഞ്ഞു, വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടും മോണിറ്റൈസൊക്കെ ആയിട്ടും ഒരു രക്ഷയില്ലാതിരിക്കുകയാണ്. പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പതിവ് പോലെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.